എല്ലാവർക്കും കൃഷ്ണാസ് ഫുഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിത് ഇവിടെ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സദ്യ സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകറി, ഇപ്പം ഓണത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സദ്യയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ സദ്യക്കൊക്കെ നല്ല മധുരത്തിൽ കുറച്ചധികം മധുരമൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു കറിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൽ നമ്മൾ കടല ആഡ് ചെയ്യുന്നുണ്ട്. കടല, പിന്നെ ചേന, കായ, അതൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പം ഈ തൃശ്ശൂരൊക്കെ എല്ലാ സദ്യയിലും ഈ കൂട്ടുകറി ഉണ്ടായിരിക്കും. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതാണ് ഇന്ന് കാണിക്കുന്നത്. സദ്യ സ്റ്റൈൽ കൂട്ടുകറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ചേന എടുത്തു വച്ചിട്ടുണ്ട്. ചേന ചെറുതായിട്ട് ഈ ഒരു പരുവത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇത് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചക്കായാണ് തൊലി കളഞ്ഞു വെച്ചതാണ്. ഇതേ ഒരെണ്ണം ഇത്രയും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു സൈസിലാണ് മുറിച്ചു വച്ചിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് കടല. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വെച്ചതാണ്. ഇത്രയും ഒരു കപ്പ്. ഒരു കപ്പ് നാളികേരം. ഇത് നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ജീരകം കൂട്ടി അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഒരു കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ തന്നെയാണ് ഞാൻ കടലയെ എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ അതിലേക്ക് വേണ്ട പൊടികളാണ് കുരുമുളക് പൊടി, ഇത് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി അര ടീസ്പൂൺ. കുരുമുളകിൻ്റെ ആ ഒരു എരിവാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ കുരുമുളക്, അര ടീസ്പൂൺ മുളക് പൊടി. ഇനി വേണ്ടത് കടുക്, അത് ഒന്നര ടീസ്പൂൺ ഉണ്ട്. കടുക് താളിക്കാനായിട്ടാണ്. ജീരകം, ഇത് ഒരു ടീസ്പൂൺ ഉണ്ട്. അര ടീസ്പൂൺ ഞാൻ അരയ്ക്കുമ്പോൾ ചേർക്കും. അര ടീസ്പൂൺ ഇവിടെ കുറച്ച് നാളികേരം വറക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതിലേക്കും ആഡ് ചെയ്യും. ഉഴുന്ന്, ആവശ്യത്തിന് മധുരം, പിന്നെ കറിവേപ്പില. അപ്പോൾ സദ്യക്കുള്ള കൂട്ടുകറിയിൽ ഒരു മധുരമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം, മധുരം ആവശ്യമുള്ളവർക്ക്. എന്നാലേ സദ്യ സ്റ്റൈൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഞാനിവിടെ രണ്ട് മുറി തേങ്ങയാണ് ടോട്ടൽ എടുത്തത്. അതിന്ന് അരക്കപ്പ് ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തു. ബാക്കി ഈ ഇത് നമുക്ക് വറക്കാനായിട്ടാണ്. അപ്പോൾ വറുത്ത് യൂസ് ചെയ്യാനാണ് കൂടുതൽ വേണ്ടത്. അതാണ് അതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയധികം നാളികേരം നമുക്ക് ആവശ്യമുണ്ട് വറക്കാനായിട്ട്. എന്നാലേ ആ ഒരു സദ്യ സ്റ്റൈല് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ കടല വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേനയും പിന്നെ കായയൊക്കെ വേവിച്ചെടുക്കണം. അതിനായിട്ട് ചേന ഇട്ടെടുക്കാം. ഇത് വെള്ളത്തിലിട്ട്, കഴുകി വെള്ളത്തിലിട്ട് വെച്ചത്, അത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം വേണം. ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. ഒന്ന് ഇളക്കി കൊടുക്കാം. അതുകൊണ്ട് ഇളക്കിയിട്ട് ശരിയാവുന്നില്ല, അതുകൊണ്ട് ഇതുകൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരണം. അപ്പോഴത്തേക്കും നമുക്ക് നാളികേരം അരച്ചെടുക്കാം. നാളികേരം അരച്ചെടുക്കാൻ ഞാൻ നാളികേരം പിന്നെ അര സ്പൂൺ ജീരകയും പെട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ചേനയും കായയും ഒക്കെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. നാളികേരം വറുത്തെടുക്കാം. അപ്പോൾ ചട്ടി വെച്ചു കൊടുത്തു. ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചു കൊടുത്തത്. അപ്പോൾ
അത് ചീനച്ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നാടൻ വിഭവമായതുകൊണ്ട് വെളിച്ചെണ്ണ അത്യാവശ്യം വേണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇത് ഈ ഉഴുന്നിട്ട് കൊടുക്കാം. ഞാൻ കായയും ചേനയും അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇതിൽ നമുക്ക് നാളികേരം വറുത്തെടുക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കില്ല. അപ്പം ഞാൻ അത് അവിടെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നാളികേരം വറുത്തെടുക്കാം. സദ്യയിലെ കൂട്ടുകറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് കൂട്ടുകറി പിന്നെ പച്ചടി പൈനാപ്പിളിൻ്റെ പച്ചടിയൊക്കെ സദ്യയിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇതൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ. ബാക്കി ജീരകം ഇട്ട് കൊടുക്കും. ഇനി നാളികേരം ഇട്ട് കൊടുക്കും. വലിയ പീസൊക്കെ ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ചെറുത് ഇട്ട് തീ കുറച്ച് വെക്കുക. അപ്പൊ തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം നാളികേരം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് വറുത്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും ഒരു സുഖമില്ലാത്ത ഓണമായി പോയി. എന്നാലും നമ്മൾ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കും വീട്ടിലെ അമ്മമാർക്കും പിന്നെ ചേട്ടന്മാരാണെങ്കിൽ അവർക്ക് ഹസ്ബൻഡ് ആണെങ്കിൽ അവർക്കൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പം അതിൽ നിങ്ങൾ ഈ ഒരു കൂട്ടുകറി നിങ്ങൾ ഉൾപ്പെടുത്തണം. അപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കാം. ഓണക്കോടി പോലും മക്കൾക്ക് എടുത്തു കൊടുക്കാൻ ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. കടകളിലൊന്നും പോകാൻ പേടിയാണ്. അപ്പോൾ അവർക്ക് നല്ല സദ്യയെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. എല്ലാവരും നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുക്കാം. നാളികേരം അപ്പോൾ വറന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 10 മിനിറ്റോളം എടുത്തു ഇതൊന്ന് ഇങ്ങനെ ആയി കിട്ടാനായിട്ട്. അപ്പൊ നമ്മുടെ കായയും ചേനയൊക്കെ അവിടെ വെന്ത് അതവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതിപ്പോ ഇത്രയും മതി. കുറച്ച് വെള്ളം മതിഞ്ഞ്. ഇനി ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച ആ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയൊന്നും ആഡ് ചെയ്യേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. ശർക്കര നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഉപ്പുണ്ടോയെന്ന് നിങ്ങൾ ആവശ്യത്തിന് നോക്കാം. ഞാൻ കടല വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചേന കായും കൂടെ വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മധുരം ഉണ്ട്. ഉപ്പ് ഒരു കുറച്ച് കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ മധുരം ഉണ്ട്. അപ്പം അത്രയും മധുരം മതി എനിക്ക്. അപ്പൊ ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ആ നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കുക. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം.
ഈ വറുത്ത് വെച്ച നാളികേരം ചേർക്കുമ്പോഴാണ് കൂട്ടുകറിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് അരക്കാൻ കുറച്ച് മതി, വറുക്കാൻ കൂടുതൽ വേണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് എമൗണ്ടേ കാണിക്കുന്നുള്ളൂ, എന്നുവെച്ചാൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, കുറേ ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ച് എമൗണ്ട് കാണിക്കുന്നത്. മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ഒരു കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം. ഒരു കുറച്ച് കുരുമുളക് പൊടി, കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കൂടുതലും വേണ്ടത്. അപ്പോൾ കുറച്ചെടുക്കാം, വേണം എന്നുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കുരുമുളക് ആവശ്യമാണെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ബഹളം, ഇടയ്ക്ക് കുട്ടികളുടെ ബഹളമൊക്കെ ഉണ്ട്, അവരോട് എത്ര പറഞ്ഞാലും അവർ മിണ്ടാണ്ടിരിക്കില്ല, അതുകൊണ്ടാണ് ആ ബഹളം വരുന്നത്. അപ്പോൾ നമ്മുടെ സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് റെഡി ആയി എന്ന് വെച്ചാൽ ഇനി നമുക്ക് കടുക് തളിക്കും കൂടെ വേണം. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി കടുക് തളിക്കാം. അപ്പോൾ കടുക് തളിക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, ചെറിയ ചീനച്ചട്ടി. എനിക്ക് ആദ്യം ഇതൊന്നും കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ പഠിച്ചത് നമ്മുടെ വീണ ചേച്ചി ഇല്ലേ, വീണാസ് കറി വേൾഡ്, ആ ചേച്ചിയുടെ റെസിപ്പീസ് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. ചേച്ചി കാണിച്ചു തരുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിത് താളിച്ചെടുക്കാം. കടുകിട്ട് കൊടുക്കാം, വറ്റൽ മുളക്. ഇതായി വരുമ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സദ്യ ഈ കിട്ടുന്ന അതേ സൈസ് കൂട്ടുകറിയാണിത്. നമ്മുടെ തൃശ്ശൂരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കാം, കടല ഇട്ടിട്ടാണ് സദ്യക്കൊക്കെ കിട്ടുക കൂട്ടുകറി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി, നമസ്കാരം, ബായ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക, ഓണൊക്കെ അടിച്ചു പൊളിക്കുക വീട്ടിലിരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് എപ്പിസോഡ് വേറൊരു എപ്പിസോഡായിട്ട് കാണാം.